ഒരു പ്രത്യേകത നിങ്ങളുടെ അറ്റൻഡൻസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അവർ മാർക്ക് ചെയ്തു അതുകൊണ്ട് അതിലും വലിയ പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ രാവിലത്തെ ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ അതിന്റെ അറ്റൻഡൻസിന്റെ എണ്ണമൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, എത്ര പേര് കണ്ടു കണ്ടില്ല എന്നൊക്കെ. ഇപ്പൊ വിക്ടേഴ്സിൽ രാവിലെ ക്ലാസ് കാണാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടെങ്കിൽ അത് നിങ്ങൾ സൂചിപ്പിക്കണം, കാണാൻ പറ്റിയില്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം, രാവിലെ പ്രയാസം ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്, അപ്പൊ ആ ക്ലാസ്സിൽ പരമാവധി നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് പറയുക വിക്ടേഴ്സില്. ഇപ്പൊ എല്ലാ ചാനലുകളും കൈക്ക് വിക്ടേഴ്സ് ക്ലാസ് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ എടുക്കുന്ന പാഠഭാഗം നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ പഠിക്കാനുള്ള ഒരു സംവിധാനം ഇതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരിക്കും നിങ്ങൾക്ക് ആ അതിൽ നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് ആ പാഠഭാഗം തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മളിന്ന് പഠിക്കുന്ന ലാസ്റ്റ് പാഠഭാഗമാണ്, അതായത് പിന്നെ നമ്മുടെ നോട്ടിന്റെ ലാസ്റ്റ് പേജാണ്, ഫോക്കസ് പോയിന്റ് നോട്ടിന്റെ ലാസ്റ്റ് പേജ്. നമ്മൾ ഇന്നലെ പഠിച്ചതിന്റെ ബാക്കിയായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആ ഭാഗം നമുക്ക് എടുക്കാം. ഇന്നലെ നമ്മൾ ലാസ്റ്റില് പാരാതൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പാരാതൈറോയ്ഡ് ഹോർമോൺ വരെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ അതിന്റെ തുടർന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് അടുത്ത ഗ്ലാൻഡ് എന്ന് പറയുന്നത് അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ? ആ ഓക്കെ ഓക്കെ. ആ ഇത് കാണാൻ പറ്റുന്നില്ലേ? കാണണമല്ലോ. അപ്പൊ നോക്കുക, അപ്പൊ നോട്ടിൽ നമുക്ക് നോക്കിയിരിക്കുകയും ചെയ്യാം. അപ്പൊ നമ്മള് അടുത്തായിട്ട് അഡ്രിനൽ ഗ്ലാൻഡ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ചുപേര് ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ നോക്കാം അല്ലെ, അവർക്ക് നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത ഗ്ലാൻഡ് ആണ് അഡ്രിനൽ ഗ്ലാൻഡ്. അപ്പോ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്ലാൻഡാണ് അഡ്രിനൽ ഗ്ലാൻഡ്. ഈ അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഒരു പാർട്ട് മാത്രമേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. യഥാർത്ഥത്തിൽ അഡ്രിനൽ ഗ്ലാൻഡിന് രണ്ട് പാർട്ടുണ്ട്, അതിന്റെ കോർട്ടെക്സ് മിഡിലില്ല. കാരണം നമ്മളറിയാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് അഡ്രീനൽ ആണ് എന്ന് പറഞ്ഞാൽ, റീനൽ എന്ന് പറയുന്നത് കിഡ്നിയാണ്. അപ്പൊ അഡ്രീനൽ എന്ന് പറഞ്ഞാൽ ശരിക്കും സൂപ്പറാ റീനൽ ഗ്ലാൻഡ് ആണ്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മള് കിഡ്നിയുടെ ഉപരിതലത്തിൽ അതിന്റെ സർഫസിൽ തന്നെയാണ് അഡ്രിനൽ ഗ്ലാൻഡ് ചേർന്ന് കാണുന്നത്. കിഡ്നിയുടെ മുകളിൽ കാണുന്ന ഗ്ലാൻഡ് ആണ് അഡ്രിനൽ ഗ്ലാൻഡ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു കിഡ്നിക്ക് രണ്ട് ഭാഗമുണ്ട്, കോർട്ടെക്സും മിഡിലി. അതുകൊണ്ട് തന്നെ അഡ്രിനൽ ഗ്ലാൻഡിനും കോർട്ടെക്സും മിഡിലി എന്നിങ്ങനെ യഥാർത്ഥത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പൊ അതിന് നമ്മളിവിടെ അഡ്രിനൽ മെഡുലറി ഹോർമോൺസിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, കോർട്ടിക്കൽ ഹോർമോൺസ് നമുക്ക് ഇവിടെ പഠിക്കാനില്ല. യഥാർത്ഥത്തിൽ അവിടെ കോർട്ടെക്സും കുറെ ഹോർമോണുകൾ ശ്രമിക്കുന്നുണ്ട് മാത്രം. അപ്പൊ ഈ അഡ്രിനൽ മെഡുല സെക്രട്ട് ചെയ്യുന്നത് പ്രധാനമായി രണ്ട് ഹോർമോണുകളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഹോർമോണാണ് അഡ്രിനൽ മെഡുല സെക്രട്ട് ചെയ്യുന്നത്. അത് അഡ്രിനാലിനും നോൺ അഡ്രിനാലിനോ, അല്ലെങ്കിൽ അഡ്രിനാലിനെ നമ്മൾ വേറെ പേരാണ് എപ്പിനെഫ്രിൻ, അതുപോലെ നോൺ അഡ്രിനാലിനെ നോർ എപ്പിനെഫ്രിൻ എന്നും പറയും. ഈ രണ്ട് ഹോർമോണുകളുടെയും കോമൺ ആയി പറഞ്ഞ പേരാണ് കാറ്റക്കോളമൈൻസ് എന്ന് പറയുന്നത്. ഈ കാറ്റക്കോളമൈൻസ് എന്ന് പറയുന്നത് ശരിക്കും അഡ്രിനാലിനും നോർ അഡ്രിനാൽ, അല്ലെങ്കിൽ എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനുമാണ്. ഇവയുടെ പ്രത്യേകത നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ്, എമർജൻസി സിറ്റുവേഷനെ നേരിടാൻ നമ്മളെ സഹായിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഈ അഡ്രിനാലിനും നോറഡ്രിനാലിനും. സാധാരണ രീതിയിൽ നമുക്ക് എക്സാമിനേഷനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അഡ്രിനാലിനും നോറഡ്രിനാലിനും എന്ന് പറയുന്ന ഹോർമോൺ. അത് മാത്രമല്ല, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇമ്പൾസ് ട്രാൻസ്മിഷനിൽ മെസ്സഞ്ചേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടും അഡ്രിനാലിൻ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം എമർജൻസി സിറ്റുവേഷനിൽ വളരെ വേഗത്തിൽ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഈ ഹോർമോണാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ പറയുന്നത്. അപ്പൊ അഡ്രിനൽ മെഡുല സെക്രട്ട് ചെയ്യുന്ന രണ്ട് ഹോർമോണുകളാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിൻ. വേറെ പേരാണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. ഏത് വേണമെങ്കിലും നിങ്ങൾ പഠിക്കും. കോമൺ ആയി വഴി പറയാനാണ് ഈ കാറ്റക്കോളമൈൻസ് എന്ന് പറയുന്നത്. ഇനി അഡ്രിനാലിന് നോർ അഡ്രിനാലിന് റാപ്പിഡ്ലി സെക്രീറ്റഡ് ഇൻ റെസ്പോൺസ് ടു സ്ട്രെസ് ഓഫ് എനി കൈൻഡ് ആൻഡ് ഡ്യൂറിംഗ് എമർജൻസി സിറ്റുവേഷൻ ആൻഡ് ആർ കോൾഡ് എമർജൻസി ഹോർമോൺസ് ഓർ ഹോർമോൺസ് ഓഫ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ്.
അതായത് ഈ അഡനാലിൻ നോറഡനാലിനും നമ്മുടെ ശരീരത്തിൽ റാപ്പിഡായിട്ട് സെക്രീറ്റ് ചെയ്യുന്നു, വളരെ വേഗത്തിൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളാണ്. സാധാരണ ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ, വിഷമം വരികയാണെങ്കിൽ, വിഷമം പറഞ്ഞാൽ ഭയമോ അല്ലെങ്കിൽ ദേഷ്യമോ സങ്കടമോ ഒക്കെ വരുമ്പോൾ വളരെ വേഗത്തിൽ സ്രവിക്കപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിനും നോറഡ്രിനാലിനും. അത് ഏതെങ്കിലും ആകസ്മിക സാഹചര്യം, പെട്ടെന്നുണ്ടാകുന്ന ഒരു സാഹചര്യം നേരിടാൻ നമ്മുടെ ശരീരത്തെ പ്രാപ്തമാക്കുന്ന ഹോർമോണാണ് ഈ വരണ്ടും അഡ്രിനാലിനും നോറഡ്രിനാലിനും. അതുകൊണ്ടാണ് അവയെ നമ്മൾ എമർജൻസി ഹോർമോൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പറയുന്നത് ഹോർമോൺസ് ഓഫ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ്. ഈ എമർജൻസി ഹോർമോൺസുള്ള പേര് പഠിച്ചു നോക്കണം, അല്ലെങ്കിൽ ഹോർമോൺസ് ഓഫ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ്. എന്താ അങ്ങനെ പറഞ്ഞാൽ ഹോർമോൺസ് ഓഫ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ്, അതായത് നമുക്കൊരു സിറ്റുവേഷൻ വന്നാൽ അതിനെ എങ്ങനെ നേരിടാം, ഒന്നുകിൽ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്ന് പറയുന്ന നമുക്ക് എതിരിടാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനോട് പ്രതിരോധിച്ച് നിൽക്കാം. നമ്മളിപ്പം എന്തെങ്കിലും സാഹചര്യം വന്നു നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് ഫ്ലൈറ്റ്, നമ്മൾ അവിടുന്ന് രക്ഷപ്പെടുക, ഓടിപ്പോവുക. ഈ രണ്ട് സാഹചര്യമായാലും അതിനെ നേരിടാൻ നമ്മുടെ ശരീരത്തെ തയ്യാറാക്കുന്നത് ഈ എമർജൻസി ഹോർമോണായ അഡ്രിനാലിനും നോറഡ്രിനാലിനുമാണ്. അപ്പോ അഡ്രിനാലിൻ നോറഡ്രിനാലിൻ എന്നീ രണ്ട് ഹോർമോണുകൾക്കും ആ ഒരു ഫങ്ഷൻ ആണുള്ളത്. അവ എമർജൻസി ഹോർമോണുകളാണ്. എമർജൻസി ഹോർമോൺസ് ആയതുകൊണ്ട് തന്നെ അവയെ നമ്മൾ ഫ്ലൈറ്റ് ഓഫ് ഫൈറ്റ് ഹോർമോൺസ് എന്നും പറയാറുണ്ട്. ഹോർമോൺസ് ഓഫ് ഫ്ലൈറ്റ് ഓഫ് ഫൈറ്റ്, അപ്പൊ അതിന്റെ മീനിങ് മനസ്സിലായല്ലോ. ഫ്ലൈറ്റ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സാഹചര്യത്തിൽ രക്ഷപ്പെടുക, ഫ്ലൈറ്റ് എന്നാണ് പ്രതിരോധിക്കുക. ഇപ്പം നമ്മള് ഒരു സാഹചര്യത്തിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ജീവിയെ കണ്ടു, നമുക്ക് ആ ജീവിയെ കണ്ടാൽ നമുക്ക് രണ്ട് രീതി പ്രതികരിക്കാം. നമുക്കിപ്പം പ്രതിരോധിക്കാൻ പറ്റുന്ന ജീവിയാണ് നമുക്ക് അതിനോട് പ്രതിരോധിക്കാം, നേരെ മറിച്ച് ആ ജീവിയോടെതിരെ നമുക്ക് കരിയില്ലെങ്കിൽ എന്താ ചെയ്യുന്നേ, നമ്മൾ അവിടെ രക്ഷപ്പെടുകയാണ്, ഓടിപ്പോവുക. ഇത് രണ്ടും ചെയ്യുക. അതുകൊണ്ടാണ് നമ്മളതിനെ ഹോർമോൺസ് ഓഫ് ഫ്ലൈറ്റ് ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഒന്നുകിൽ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യുക, രണ്ട് രീതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ എമർജൻസി ഹോർമോൺസ് എന്ന് പറയുന്നത്. സോ അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിൻ സെക്രീറ്റഡ് ഇൻ റെസ്പോൺസ് ടു സ്ട്രെസ് ഇൻ എമർജൻസി സിറ്റുവേഷൻ. സോ ദേ ആർ കോൾഡ് എമർജൻസി ഹോർമോൺസ് ഫോർ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ്. ആ പേരാണ് നമ്മൾ ഓർക്കേണ്ടത്. അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിൻ ആർ സെക്രീറ്റഡ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ് ആൻഡ് ഹെൻസ് കോൾഡ് എമർജൻസി ഹോർമോൺസ് ഫോർ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ്. എമർജൻസി സിറ്റുവേഷൻ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ ആയതുകൊണ്ടാണ് ഇവയെ നമ്മൾ എമർജൻസി ഹോർമോൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് എന്നും പറയും. ദീസ് ഹോർമോൺസ് ഇൻക്രീസ് അലേർട്ട്നെസ്, നമുക്ക് നമ്മുടെ അലേർട്ട്നെസ് എന്താ ഒരു കാര്യത്തെ നേരിടാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. ദ ഹോർമോൺസ് ഇൻക്രീസ് അലേർട്ട്നെസ്. പിന്നെ പ്യൂപ്പിളറി ഡൈലേഷൻ, നമ്മുടെ പ്യൂപ്പിളിന്റെ കണ്ണിന്റെ പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യുന്നത്. പിന്നെ പൈലോ ഇറക്ഷൻ ഓർ റൈസിംഗ് ഓഫ് ഹെയർസ്, നമുക്ക് ഭയം ഉണ്ടാവുക പേടിയൊക്കെ തോന്നുമ്പോഴേക്കും നമ്മുടെ ഹെയർസ് ഒക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വരും, അതുകൊണ്ടാണ് നമ്മൾ റൈസിംഗ് ഓഫ് ഹെയർസ് എന്ന് പറയുന്നത്. പൈലോ ഇറക്ഷൻ, സ്വെറ്റിംഗ്, വിയർപ്പ്, പേടിക്കുകയൊക്കെ ചെയ്ത ചിലപ്പം വളരെ ശക്തമായ വിയർപ്പ് ഉണ്ടാവും പേടിച്ചു കഴിഞ്ഞാൽ. ഇതൊക്കെ ഉണ്ടാകുന്ന ഈ സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് ഈ ഹോർമോണുകളാണ്. അപ്പൊ എമർജൻസി ഹോർമോൺസിന്റെ ചില പ്രവർത്തനങ്ങളാണത്: ഇൻക്രീസ് അലേർട്ട്നെസ്, പ്യൂപ്പിളറി ഡൈലേഷൻ, പൈലോ ഇറക്ഷൻ ആൻഡ് സ്വെറ്റിംഗ്. ഇതൊക്കെ നമുക്ക് എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതൊക്കെയാണ് അഡ്രിനാലിനും നോറഡ്രിനാലിനും കൂടി ചെയ്യുന്നത്. സോ അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിൻ ആർ അഡ്രിനർജി ഹോർമോൺസ്. മിഡിൽ ഓഫ് സെക്രീറ്റ് ടു ഹോർമോൺസ് അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിൻ. ദേ ആർ കോമൺലി കോൾഡ് ആസ് കാറ്റക്ലമൈൻസ് ആൻഡ് ഓൾസോ ദേ ആർ ഓൾസോ നോൺ ആസ് എമർജൻസി ഹോർമോൺസ് ഓർ ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് ഹോർമോൺസ് ബിക്കോസ് ദേ ആർ സെക്രീറ്റഡ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ്. ദീസ് ടു ഹോർമോൺസ് അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിൻ ആർ സെക്രീറ്റഡ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ് and hence these hormones are called emergency hormones, or they are also known as hormones of fight or flight. And as a result of emergency situations, these hormones increase alertness, pupillary dilation, pyloerection, sweating, etc. in human beings. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരം ചേഞ്ചുകൾക്കും കാരണമാകുന്ന രണ്ട് ഹോർമോണുകളാണ് ഈ അഡ്രിനാലിനും നോറഡ്രിനാലിനും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അഡ്രിനാലിൻ സെക്രീറ്റ് ടു ഹോർമോൺസ്, അഡ്രിനാലിൻ മെഡുല്ല സെക്രീറ്റ് ടു ഹോർമോൺസ് അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിൻ. ദേ ആർ കോമൺലി കോൾഡ് ആസ് കാറ്റക്ലമൈൻസ് ആൻഡ് ദീസ് കാറ്റക്ലമൈൻസ് ആർ യൂഷ്വലി നോൺ ആസ് എമർജൻസി ഹോർമോൺസ് ബിക്കോസ് ദേ ആർ സെക്രീറ്റഡ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ്. അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിൻ ആർ സെക്രീറ്റഡ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ് ആൻഡ് ഹെൻസ് കോൾഡ് എമർജൻസി ഹോർമോൺസ് ഓർ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസ്. ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസ് എന്നാണ് പറയുക. And these hormones increase alertness, pupillary dilation, pyloerection, sweating, etc. നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ചില അതായത് നമുക്കൊരു സാഹചര്യം വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കാരണമാകുന്ന രണ്ട് ഹോർമോണുകളാണ് നമ്മൾ ഈ പറഞ്ഞ രണ്ട് ഹോർമോണുകൾ, അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. അപ്പൊ അതാണ് നമ്മൾ ഇതേക്കുറിച്ച്. അപ്പൊ അഡ്രിനാലിൻ നോർ അഡ്രിനാലിൻ അഡ്രിനാലിന്റെ ഫംഗ്ഷൻസ് മനസ്സിലായല്ലോ. അഡ്രിനാലിൻ സെക്രീറ്റ് ടു ഹോർമോൺസ്, അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. ദേ ആർ കോമൺലി കോൾഡ് ആസ് കാറ്റക്ലമൈൻസ്
their specialties, they are emergency hormones or hormones of fight or flight, because they are usually secreted rapidly in emergency situations. And these hormones increase alertness, pupillary dilation, pyloerection, sweating, etc. to face the emergency situation. അപ്പൊ നമ്മളവിടെ എമർജൻസി ഹോർമോൺസ് ഉള്ള പേര് പഠിച്ചു വെച്ചാൽ മതി. എന്താണ് അത് എമർജൻസി ഹോർമോൺ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്, അങ്ങനെയാണ് പരീക്ഷിച്ചു വയ്ക്കുക. അപ്പൊ ഈ അഡ്രിനാലിൻ നോറാഡ്രിനാലിൻ കോൾഡ് എമർജൻസി ഹോർമോൺസ്. അതിന് കാരണമാണ് പറഞ്ഞത് ദേ ആർ സെക്രീറ്റഡ് റാപ്പിഡ്ലി ഇൻ റെസ്പോൺസ് ടു എമർജൻസി സിറ്റുവേഷൻ. ഒരു എമർജൻസി സിറ്റുവേഷന് വരുമ്പോഴാണ് ഈ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് അവയെ നമ്മൾ എമർജൻസി ഹോർമോൺസ് ഓർ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അതിന്റെ റെസ്പോൺസ് ആണ്, അതുഫലമായി ഉണ്ടാകുന്ന റെസ്പോൺസ് ആണ് എന്ന് പറയുന്നത് അലേർട്ട്നെസും പ്യൂപ്പുലറി ഡൈലേഷനും പൈലോറക്ഷനും സ്വെറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ അഡ്രിനാലിൻ നോറഡ്രിനാലിൻ എന്നീ ഹോർമോണുകളുടെ പ്രത്യേകത. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം, നിങ്ങൾ ഒന്ന് പറയുക, ഇത്രയാണ് അഡ്രിനാലിൻ സെക്രീറ്റ് ടു ഹോർമോൺസ്. അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിൻ, ദേ ആർ കോമൺലി കോൾഡ് കാറ്റകോളമൈൻസ്. ദേസ് ഹോർമോൺസ് ആണ് നോൺ ആസ് എമർജൻസി ഹോർമോൺസ് ഓർ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, ബിക്കോസ് ദേ ആർ സിറ്റുവേറ്റഡ് റാപ്പിഡ്ലി ഇൻ എമർജൻസി സിറ്റുവേഷൻസ്. The main responses are increased alertness, pupillary dilation, pyloerection, sweating, etc. ഇതാണ് നമ്മൾ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഈ അഡ്രിനൽ ഹോർമോൺസിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ ആർക്ക് പറയാം അഡ്രിനൽ ഗ്ലാൻഡിന്റെ പ്രത്യേകതകൾ? നേരെ പറയുന്നത് നിങ്ങൾക്ക് ഇതിലെ പിന്നെ അതിന്റെ മുകളിലത്ത് മുകളിൽ ഒരു മെസ്സേജിന്റെ സിമ്പിൾ കാണില്ലേ, ആ മെസ്സേജിലൂടെ നിങ്ങൾക്ക് ആൻസേഴ്സ് പിന്നെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്തും അയക്കാൻ കേട്ടോ. അങ്ങനെയൊക്കെ സംവിധാനം ഉണ്ട് ഇതിനകത്ത്. ഇത് മുകളിൽ ഒരു മെസ്സേജിന്റെ സിമ്പിൾ കാണില്ലേ, ആ മെസ്സേജിൽ നിങ്ങൾ ചെറിയ പോയിന്റ്സ് ഒക്കെ ടൈപ്പ് ചെയ്താൽ അതും വന്നോളൂ അതിലൂടെ. എന്നിട്ട് അങ്ങനെയും നിങ്ങളുടെ നെയിമും നിങ്ങൾ ചെയ്ത് അതിൻ്റെ ആൻസർ ചോദിക്കുമ്പോൾ പറയുകയാണെങ്കിൽ അങ്ങനെ ഇപ്പം പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. നമ്മൾ ഈ ഫോണാകാത്തവർക്കൊക്കെ അതിലൊരു മെസ്സേജായിട്ടും ആൻസർ സെൻഡ് ചെയ്യാം. എല്ലാം വേണമെന്നല്ല, പ്രധാനപ്പെട്ട പോയിന്റ്സൊക്കെ ഇപ്പോൾ ഹോർമോൺസിൻ്റെ പേരോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം വേണമെങ്കിൽ. അതിനുള്ള സംവിധാനമൊക്കെ ഇതിനകത്തുണ്ട്. ആ മുകളിൽ കാണുന്ന മെസ്സേജിൻ്റെ ആ സിമ്പലിലാണ് നമ്മൾ അത് കൊടുക്കേണ്ടത്. നേരെ പറയാം, ഹോർമോൺസിന്റെ പേരും അതിന്റെ ഫങ്ഷനും. കേൾക്കാത്ത പ്രശ്നം ആ പറയും. അഡ്രിനാലിൻ ഗ്ലാൻഡ് സെക്രീറ്റ്സ് ടു ഹോർമോൺസ് അഡ്രിനാലിൻ അഡ്രിനാലിൻ ഓർ ദേർ ഓൾസോ എപ്പിനെഫ്രിൻ ഓർ നോൺ എപ്പിനെഫ്രിൻ. ദേർ കോമൺലി കോൾഡ് കാറ്റകോളമൈൻസ്. ദേ ആർ സെക്രീറ്റഡ് ഇൻ റെസ്പോൺസ് ടു സ്ട്രെസ് ഇൻ എമർജൻസി സിറ്റുവേഷൻ. സോ ദേ ആർ കോൾഡ് എമർജൻസി ഹോർമോൺസ് ഓർ ഹോർമോൺസ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. They increase alertness, pyloerection, pupillary dilation, and sweating, etc. Okay. Yeah. Yeah, do I am. Sir. Yeah, right. Adrenaline medulla secretes two hormones, adrenaline or epinephrine, noradrenaline or norepinephrine. They are commonly called catecholamines. They are secreted rapidly in response during emergency situations. So they are called emergency hormones or hormones of fight or flight. They increase alertness, pupillary dilation, pyloerection, sweating, etc. അപ്പൊ ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് നമ്മൾ രണ്ട് അഡ്രിനൽ ഗ്ലാൻഡ് സെക്രീറ്റ് രണ്ട് ഹോർമോൺ ആണ്, അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ, നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോറെപ്പിനെഫ്രിൻ. ഇതിനെ കോമൺ ആയി പറയുന്നതാണ് കാറ്റകോളമൈൻസ് എന്ന് പറയുന്നത്. ദീസ് ഹോർമോൺസ് ആർ യൂഷ്വലി കോൾഡ് ആസ് എമർജൻസി ഹോർമോൺസ്. അതാണ് നമ്മളിനെ അടിയന്തര ഹോർമോണുകൾ അല്ലെങ്കിൽ എമർജൻസി ഹോർമോൺസുകൾ അല്ലെങ്കിൽ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയാറുണ്ട്.
ഇതൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? മലയാളം പഠിച്ചവർക്ക് പറയും പോരടിച്ചോ പലായനം ചെയ്തോ എന്നൊക്കെ പറഞ്ഞതാണ് ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നിൽ പോരടിക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടി പോവാം. അപ്പൊ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അതാണ് എമർജൻസി ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എമർജൻസി ഹോർമോൺസ് അതിനെ അങ്ങനെ എമർജൻസി ഹോർമോൺ എന്ന് വിളിക്കാനുള്ള കാരണം ദേ ആർ യൂഷ്വലി സെക്രീറ്റഡ് റാപ്പിഡ്ലി ഇൻ സ്ട്രെസ് ഓർ എമർജൻസി സിറ്റുവേഷൻ. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴാണ് അവ സെക്രീറ്റ് ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് അത് എമർജൻസി ഹോർമോൺസ് പറയുന്നത്. ആ എമർജൻസി റെസ്പോൺസുകളാണ് അലേർട്ട്നെസ് ഇൻക്രീസ് ചെയ്യുക, പീപ്പിളിൽ ഡൈലേഷൻ ഉണ്ടാവുക, വൈലോറക്ഷൻ ഉണ്ടാവുക, സ്വിറ്റിംഗ് ഉണ്ടാവുക എന്നൊക്കെ. ഇതെല്ലാം അതിന്റെ റെസ്പോൺസുകളാണ്. ഇത്രയാണ് നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. പാൻക്രിയാസ് ഗ്ലാൻഡ്. The two main types of cells in the islets of Langerhans are called alpha cells and beta cells. നമ്മുടെ ഈ പാൻക്രിയാസിന്റെ ഒരു പ്രത്യേകത മുമ്പ് പഠിച്ചിട്ടുണ്ട്. പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു ശരിക്കും എൻഡോക്രൈനോ എക്സോക്രൈനോ അല്ല, അത് ശരിക്കും കോമ്പൗണ്ട് ഗ്ലാൻഡ് ആണ്. കാരണം അതിനകത്ത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് ആണ്. ബിക്കോസ് അതിനകത്ത് എന്താ പ്രത്യേകത, അതിന് രണ്ട് പാർട്ടും ഉണ്ട്. പാൻക്രിയാസിൽ നിന്ന് ഹോർമോൺസും വരുന്നുണ്ട്, എൻസൈംസും വരുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പിന്നെ ശരിക്കും ഡൈജഷൻ പഠിച്ചോ പഠിച്ചാണ്. പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ഒരു ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് ആണ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഗ്ലാൻഡ് ആണ്. അതിന് രണ്ട് പാർട്ട് ഉണ്ട്. അതിൽ ഒരു പാർട്ട് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുമ്പോൾ മറ്റേ പാർട്ട് എൻസൈം ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എൻസൈം പാർട്ട് നമ്മൾ പാൻക്രിയാറ്റിക് എൻസൈംസ് പറഞ്ഞു, ട്രിപ്സിന്, കൈമോട്രിപ്സിൻ, കാർബോക്സിക് പെപ്റ്റിഡേസ് എന്നൊക്കെ പറഞ്ഞ് കുറെ എൻസൈമുകളുടെ പേരൊക്കെ പഠിച്ചു. പക്ഷേ അതേ സമയത്ത് പാൻക്രിയാസ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. അതായത് പാൻക്രിയാസിന്റെ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന പാർട്ടാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അതിൽ രണ്ടുതരം സെല്ലുകളുണ്ട്, ആൽഫ സെൽസും ബീറ്റ സെൽസും. അതാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. ദ ടു മെയിൻ ടൈപ്സ് ഓഫ് സെൽസ് ഓഫ് ദി ഐലറ്റ്സ് ഓഫ്, അപ്പൊ ഇവിടെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറഞ്ഞാൽ ഓർക്കണം, ഹോർമോൺ സെക്രീറ്റിംഗ് പാർട്ട് ഓഫ് പാൻക്രിയാസ് ഗ്ലാൻഡിനെയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് പറയുന്നത്. ആൻഡ് ദേ സെക്രീറ്റ് two types of cells, alpha cells and beta cells. ഇതില് ദ ആൽഫ സെൽ സെക്രീറ്റ് എ ഹോർമോൺ കോൾഡ് ഗ്ലൂക്കഗോൺ, വൈൽ ദ ബീറ്റ സെൽ സെക്രീറ്റ് എ ഹോർമോൺ ഇൻസുലിൻ. അതാണ് പ്രത്യേകത. ആൽഫ സെൽ സെക്രീറ്റ് എന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ, ബീറ്റ സെൽ സെക്രീറ്റ് എന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. അപ്പോൾ ശരിക്കും പാൻക്രിയാസിന്റെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് രണ്ട് ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യുന്നു. അതിലെ ആൽഫ സെൽസ് ഗ്ലൂക്കോണിയും ബീറ്റ സെൽസ് ഇൻസുലിനെയും സെക്രീറ്റ് ചെയ്യുന്നു. ഇമ്പോർട്ടന്റ് ആണത് പരീക്ഷയ്ക്ക് ഏത് സെല്ലാണ് ഏത് ഓരോ ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നത് ഓർത്തിരിക്കുക. പാൻക്രിയാസിലെ ഹോർമോൺ സെക്രീറ്റിംഗ് പാർട്ടായ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ സെൽ സെക്രീറ്റ് ഗ്ലൂക്കോൺ ആൻഡ് ബീറ്റ സെൽ സെക്രീറ്റ് ഇൻസുലിൻ. അത് ഓർത്താൽ മതി. ആൽഫ സെൽ സെക്രീറ്റ് ഗ്ലൂക്കോൺ ആൻഡ് ബീറ്റ സെൽ സെക്രീറ്റ് ഇൻസുലിൻ. ഇതാണ് അവിടുത്തെ രണ്ട് ഹോർമോൺ, ആൽഫ സെൽസും ബീറ്റ സെൽസും ഉണ്ട്. അതിൽ ആൽഫ സെൽ സെക്രീറ്റ് ഗ്ലൂക്കോൺ ആൻഡ് ബീറ്റ സെൽ സെക്രീറ്റ് ഇൻസുലിൻ. നമ്മൾ സ്കൂളിൽ പഠിച്ച ഹോർമോണുകളായിരിക്കും ഈ ഗ്ലൂക്കോണും അതുപോലെ ഇൻസുലിൻ. ഇനി എന്താണ് ഇവയുടെ ഫങ്ഷൻ? ഗ്ലൂക്കോൺ ആക്ട് മെയിൻലി ഓൺ ദ ലിവർ സെൽസ്, ഹെപ്പറ്റോസൈറ്റ്. നമ്മൾ നേരത്തെ ഹെപ്പറ്റോസൈറ്റ് എന്ന് പറയുന്ന ലിവർ സെല്ലിലാണ് ഗ്ലൂക്കോൺ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജനോളൈസിസ് റിസൾട്ടിംഗ് ഇൻക്രീസ് ബ്ലഡ് ഷുഗർ ലെവൽ ഓർ ഹൈപ്പർഗ്ലൈസീമിയ. അതായത് ഈ ഗ്ലൂക്കോൺ എന്ന് പറയുന്ന ഹോർമോൺ ചെയ്യുന്നത് ദേ മെയിൻലി ആക്ട് ഓൺ ദ ലിവർ സെൽ ഓർ ഹെപ്പറ്റോസൈറ്റ്സ്. ലിവർ സെല്ലിലാണ് ഇവ ആക്ട് ചെയ്യുന്നത്. കാരണം എന്താ, ലിവറിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ചിലർക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. അത് നോക്കാം, നമുക്ക് ഇന്ന് എന്തായാലും ഇങ്ങനെ എടുത്ത് നോക്കാം. ഞാൻ ഇതിന്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം, പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ വരുന്ന മെസ്സേജ് ഞാൻ കാണുന്നുണ്ട്, ആര്യ എന്തോ ഒരു മെസ്സേജ് വായിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്താകുന്നു പ്രശ്നം, ഒന്ന് ഡ്രസ് ആവുമ്പോഴേ നമുക്കത് ശരിയായി വരുള്ളൂ. അപ്പൊ നമ്മൾ ആൽഫ സെൽസും ബീറ്റ സെൽസും രണ്ടുതരം ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ആൽഫ സെൽസിൽ നിന്ന് ഗ്ലൂക്കോൺ, ബീറ്റ സെൽസിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാകുന്നു. അതിൽ ഗ്ലൂക്കോണിന്റെ ഫങ്ഷൻ ആണ് പറഞ്ഞത്, ഗ്ലൂക്കോണ് ലിവർ സെല്ലിനാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത, ഈ ലിവർ സെൽസിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അധികം വരുന്ന ഗ്ലൂക്കോസ്, നമ്മൾ ഓരോ പ്രാവശ്യം ആഹാരം കഴിച്ചിരുന്ന ഗ്ലൂക്കോസിന്റെ ധാരാളം ഗ്ലൂക്കോസ് കിട്ടും. ആ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനാക്കി നമ്മുടെ ശരീരം സംഭരിച്ചിരിക്കുകയാണ്. അത് ലിവറിലാണ് സംഭരിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെയുള്ള ലിവർ സെല്ലിൽ ഇരിക്കുന്ന ഈ ഗ്ലൈക്കോജനെ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ശരിക്കും സെൽ റെസ്പിറേഷൻ പഠിച്ചപ്പോൾ അതിനകത്ത് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ പ്രോസസ്സാണ് ഗ്ലൈക്കോജനോലൈസിസ്. അതായത് ഗ്ലൈക്കോജനെ വിഘടിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോജനോലൈസിസ് ഗ്ലൈക്കോജനെ വിഘടിപ്പിക്കുന്ന, അത് ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനാക്കിയാണ് നമ്മുടെ ശരീരത്തെ സംഭരിക്കുന്നത്. ആ ഗ്ലൈക്കോജനെ വിഘടിപ്പിച്ച് വീണ്ടും ഗ്ലൂക്കോസാക്കി മാറുന്ന പ്രവർത്തനമാണ് ഈ ഗ്ലൂക്കോൺ ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് എന്ത് പറ്റും, റിസൾട്ടിങ് ആൻഡ് ഇൻക്രീസ്ഡ് ബ്ലഡ് ഷുഗർ നമ്മുടെ ശരീരത്തിൽ. അങ്ങനെ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റി കഴിയുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഉയരുന്നു. ആ കണ്ടീഷനെയാണ് നമ്മൾ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ വാക്ക്, ഹൈപ്പർ ഗ്ലൈസീമിയ. ഗ്ലൂക്കോൺ ഒരു ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ആണ്. അതായത് ഗ്ലൂക്കോൺ ഇൻക്രീസ്
ബ്ലഡ് ഷുഗർ ലെവൽ, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കോൺ. എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ദേ കൺവേർട്ട് ദ ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ലിവർ ഇൻടു ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ആക്കിയിട്ട് ഗ്ലൈക്കോജൻ, നമ്മുടെ ലിവറിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റിയിട്ടാണ് യഥാർത്ഥ ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ കൂടുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഹൈപ്പർ ഗ്ലൈസിമിക് ഹോർമോൺ എന്ന് പറയുന്നത്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഗ്ലൂക്കോസിന്റെയോ ഗ്ലൈക്കോജന്റെയോ അല്ലെങ്കിൽ സോറി ഗ്ലൂക്കോണിന്റെയോ അല്ലെങ്കിൽ ഇൻസുലിന്റെയോ കാര്യം എപ്പോഴും പരിധി ചോദിക്കാറുണ്ട്. ഹൈപ്പർ ഗ്ലൈസിമിക്, ഹൈപ്പോഗ്ലൈക്കോജൻ, ഹൈപ്പോഗ്ലൈസിമിക് ആണ്. അപ്പൊ ആ വ്യത്യാസം ഓർത്തിരുന്നാൽ മതി. ഗ്ലൂക്കോൺ ആണ് ഹൈപ്പർ ഗ്ലൈസിമിക് ഹോർമോൺ ദാറ്റ് ഇൻക്രീസ് ബ്ലഡ് ഷുഗർ ലെവൽ. ഇനി ഗ്ലൂക്കോൺ റെഡ്യൂസസ് ദ സെല്ലുലർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. മറ്റൊന്നാണ് ഗ്ലൂക്കോൺ റെഡ്യൂസസ് ദ സെല്ലുലർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. നമ്മൾ ഈ ഗ്ലൂക്കോൺ ശരിക്കും ഗ്ലൂക്കോസിന്റെ സെല്ലിലേക്കുള്ള അപ്ടേക്കിനെ റെഡ്യൂസ് ചെയ്യുന്നു. അതായത് അത് എപ്പോഴും ചെയ്യുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റിയാണ്. ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ കൂട്ടുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒരിക്കലും അത് പിന്നെ ഗ്ലൂക്കോസിനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ സെല്ലിന് അത് ക്രിയേറ്റ് ചെയ്യാൻ അവസരം കൊടുക്കുന്നില്ല. അപ്പൊ ഗ്ലൂക്കോൺ റെഡ്യൂസ് ദി സെല്ലുലർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. ദസ് ഗ്ലൂക്കോൺ ഈസ് ഹൈപ്പർ ഗ്ലൈസിമിക്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഹൈപ്പർ ഗ്ലൈസിമിക് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലൂക്കോണിന്റെ ഫംഗ്ഷൻ പ്രത്യേകത ഏതാണ്? ഗ്ലൂക്കോൺ എപ്പോഴും ഒരു ഹൈപ്പർ ഗ്ലൈസിമിക് ഹോർമോൺ ആണ്, അല്ലെങ്കിൽ ദാറ്റ് ഇൻക്രീസ് ബ്ലഡ് ഷുഗർ ലെവൽ. ഇങ്ങനെ ഉറപ്പാൽ മതി. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഗ്ലൂക്കോണിനെ ഹൈപ്പർ ഗ്ലൈസിമിക് ഹോർമോൺ എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ ബിക്കോസ് ഇറ്റ് ഇൻക്രീസസ് ദി ബ്ലഡ് ഷുഗർ ലെവൽ. ബ്ലഡ് ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹൈപ്പർ ഗ്ലൈസിമിക് ഹോർമോൺ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഇൻസുലിനോ? ഇൻസുലിൻ ഡിക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഓർ ഹൈപ്പോഗ്ലൈസീമിയ, നേരെ തിരിച്ചാണ്. ഇൻസുലിൻ ചെയ്യുന്നത് ദാറ്റ് ഡിക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഇൻസുലിൻ സ്റ്റിമുലേറ്റ്സ് കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ, ഗ്ലൈക്കോജെനിസിസ് ഇൻ ദ ടാർഗറ്റ് സെൽസ്. അതാണ് പ്രത്യേകത. ഇൻസുലിൻ ചെയ്യുന്ന നേരെ തിരിച്ചാണ്. എന്താണ്? ഇത് കൺവേർട്ട് ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ. അതായത് നമ്മൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് പെട്ടെന്ന് ഉയരും. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഷുഗർ ധാരാളം കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഗ്ലൂക്കോസിന്റെ അളവ് ഉയരും. ഇങ്ങനെ ഉയരുന്ന ഗ്ലൂക്കോസിന് എന്ത് ചെയ്യും? ഗ്ലൈക്കോജൻ ആക്കി ലിവറിൽ സംഭരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ലിവർ സെൽസാണ്, ലിവർ സെൽസിൽ കൊണ്ടുപോയിട്ട് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ ചെയ്യുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയും. അപ്പൊ ഇൻസുലിൻ ചെയ്യുന്നത് ഇറ്റ് ഡിക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അതുകൊണ്ട് അതിനെ ഹൈപ്പോ ഗ്ലൈസിമിക് ഹോർമോൺ എന്ന് പറയുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഗ്ലൂക്കോൺ ചെയ്യുന്നത്. ഗ്ലൂക്കോൺ ചെയ്യുന്നത് എന്താണ്? നേരത്തെ സംഭരിച്ച് വെച്ചിരുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റിയാണ്. അപ്പൊ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയാണ്. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നത് ഈ ഗ്ലൂക്കോൺ എന്ന് പറയുന്ന ഹോർമോണും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇൻസുലിനുമാണ്. അപ്പൊ രണ്ട് ഹോർമോണും അന്റഗോണിസ്റ്റിക് ആണ്. ഒന്ന് ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നു, മറ്റൊന്ന് ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നു. ഗ്ലൂക്കോസിന്റെ അളവ് ഇൻക്രീസ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്ലൂക്കോൺ. അതുകൊണ്ട് അതിനെ നമ്മൾ ഹൈപ്പർ ഗ്ലൈസിമിക് ഹോർമോൺ എന്ന് പറയുന്നു. നേരെ മറിച്ച് ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ഹൈപ്പോ ഗ്ലൈസിമിക് ഹോർമോൺ എന്നും പറയുന്നു. ഈ രണ്ട് ഹോർമോണുകളിലെ വ്യത്യാസം ഇതാണ്. ഇനി ഒരു കാര്യം കൂടി അതിനകത്തുള്ളത്, ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ ലീഡ്സ് ടു റിമൂവൽ ഓഫ് ഗ്ലൂക്കോസ് ത്രൂ യൂറിൻ കോൾഡ് ഡയബറ്റിക് മെലിറ്റസ്. അതായത് ഇൻസുലിൻ കുറഞ്ഞു പോയാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഇൻസുലിൻ ആണ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റേണ്ടത്. അപ്പൊ ഇൻസുലിൻ കുറഞ്ഞു വന്നാൽ എന്ത് പറ്റും? ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് ഗ്ലൂക്കോസ് ത്രൂ യൂറിൻ. യൂറിനിലൂടെ ഗ്ലൂക്കോസ് നഷ്ടപ്പെടും. ആ കണ്ടീഷനാണ് നമ്മൾ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. നമ്മൾ ഡയബറ്റിസ് ഇൻസിപ്രസ് പറഞ്ഞു, അത് എക്സസ് വാട്ടർ ലോസ് ത്രൂ യൂറിൻ ആണ്. ADHന്റെ കുഴപ്പം കൊണ്ട് അല്ലെ ADH ഡെഫിഷ്യൻസി ഉണ്ടായാൽ വാട്ടർ അമിതമായി യൂറിനോട് നഷ്ടപ്പെടുന്നതിനെയാണ് ഡയബറ്റിസ് ഇൻസിപിഡസ് എന്ന് പറയുന്നത്. ഇത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഇത് നമ്മൾ സാധാരണ പ്രമേഹം എന്ന് പറയുന്ന രോഗമാണ് ഡയബറ്റിസ് മെലിറ്റസ്. അതിന്റെ കാരണം ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ ലീഡ്സ് ടു റിമൂവൽ ഓഫ് ഗ്ലൂക്കോസ് ത്രൂ യൂറിൻ. യൂറിനിലൂടെ ഗ്ലൂക്കോസ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ്. അതിന് കാരണം ഇൻസുലിൻ ഡെഫിഷ്യൻസിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പാൻക്രിയാസ് ഗ്ലാൻഡിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ പാൻക്രിയാസ് ഗ്ലാൻഡിന്റെ ഐറസോ ലാംഗർഹാൻസിൽ രണ്ടുതരം സെല്ലുകളുണ്ട്, ആൽഫ സെൽസും ബീറ്റ സെൽസും. അതിൽ ആൽഫ സെൽസ് ഗ്ലൂക്കോണും ബീറ്റ സെൽസ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നു. അതിൽ ഗ്ലൂക്കോൺ ശരിക്കും ഒരു ഹൈപ്പർ ഗ്ലൈസിമിക് ഹോർമോൺ ആണ്, ബിക്കോസ് ഇറ്റ് ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. വേറാസ് ഇൻസുലിൻ ഇസ് ഹൈപ്പോ ഗ്ലൈസിമിക് ഹോർമോൺ, ബിക്കോസ് ഇറ്റ് ഡിക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ആൻഡ് ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ ലീഡ്സ് ടു എ ഡിസീസ് കോൾഡ് ഡയബറ്റിസ് മെലിറ്റസ്, ദാറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ഗ്ലൂക്കോസ് ത്രൂ യൂറിൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാൻക്രിയാസ് ഗ്ലാൻഡ് ചെറിയ മാത്രം നോക്കാൻ മതി. ഇത്രയാണ്. ഒന്ന്, നമ്മുടെ പാൻക്രിയാസിന്റെ ഐറസോ ലാംഗർഹാൻസ് രണ്ടുതരം സെല്ലുകളുണ്ട്, ആൽഫ സെൽസും ബീറ്റ സെൽസ്. അതിൽ ആൽഫ സെൽസ് ഗ്ലൂക്കോണും ബീറ്റ സെൽസ് ഇൻസുലിനും സെക്രീറ്റ് ചെയ്യുന്നു. അതിൽ ഗ്ലൂക്കോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ് നമ്മുടെ ശരീരത്തിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഇൻക്രീസ് ചെയ്യുന്നു. കാരണം അത് ലിവർ സെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതുകൊണ്ടാണ്.
അങ്ങനെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നു. ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നത് കൊണ്ടാണ് ഗ്ലൂക്കോഗോണിനെ നമ്മൾ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇൻസുലിൻ ചെയ്യുന്നത് ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി ലിവർ സെല്ലിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നു. ഇനി ഇൻസുലിൻ കുറഞ്ഞു പോയാൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന പ്രവർത്തനം നടക്കാതെ വരികയും അങ്ങനെ മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് പാൻക്രിയാസ് ഗ്ലാൻഡിനെ കുറിച്ച് പഠിക്കണം. മനസ്സിലായല്ലോ, പാൻക്രിയാസ് ഗ്ലാൻഡ് ഹാസ് ഐലറ്റ്സ് ഓർ മാഗ്നസ് വിത്ത് ആൽഫ സെൽസ് ആൻഡ് ബീറ്റ സെൽസ്. ദ ആൽഫ സെൽസ് സെക്രീറ്റ് ഗ്ലൂക്കോഗോൺ ആൻഡ് ബീറ്റ സെൽസ് സെക്രീറ്റ് ഇൻസുലിൻ. ഗ്ലൂക്കോഗോൺ ഈസ് എ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ബിക്കോസ് ഇറ്റ് കൺവേർട്ട് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. വെറാസ് ഇൻസുലിൻ ഈസ് എ ഹൈപ്പോ ഗ്ലൈസീമിക് ഹോർമോൺ ബിക്കോസ് ഇറ്റ് ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ബൈ കൺവേർട്ടിംഗ് ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ ഇൻ ലിവർ. ആൻഡ് ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ ഡ്യൂസ് ടു റിമൂവൽ ഓഫ് ഗ്ലൂക്കോസ് ത്രൂ യൂറിൻ കോൾഡ് ഡയബറ്റിസ് മെലിറ്റസ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പാൻക്രിയാസ് ഗ്ലാൻഡ് ബന്ധപ്പെട്ട് പഠിക്കുന്നത്. അതായത് ഒന്നുകൂടി ഞാൻ പറയാം, പാൻക്രിയാസ് ഗ്ലാൻഡ് ഹാസ് ഐലറ്റ്സ് ഓർ മാഗ്നസ് വിച്ച് ഹാസ് ആൽഫ സെൽസ് ആൻഡ് ബീറ്റ സെൽസ്. ദിസ് ആൽഫ സെൽസ് സെക്രീറ്റ് ഗ്ലൂക്കോഗോൺ ആൻഡ് ബീറ്റ സെൽസ് സെക്രീറ്റ് ഇൻസുലിൻ. ദി ഗ്ലൂക്കോഗോൺ ഈസ് എ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ബിക്കോസ് ഇറ്റ് കൺവേർട്ട് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. വേറാസ് ഇൻസുലിൻ ഈസ് എ ഹൈപ്പോ ഗ്ലൈസീമിക് ഹോർമോൺ ബിക്കോസ് ഇറ്റ് കൺവേർട്ട് ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ ആൻഡ് സ്റ്റോർഡ് ഇൻ ലിവർ. ഇറ്റ് ഡിക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ ലീഡ്സ് ടു റിമൂവൽ ഓഫ് ഗ്ലൂക്കോസ് ത്രൂ യൂറിൻ കോൾഡ് ഡയബറ്റിസ് മെലിറ്റസ്. ഇത്രയാണ് നമുക്ക് ആ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പാൻക്രിയാസ് ഗ്ലാൻഡിന്റെ പോയിന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. അതായത് അതിനകത്ത് ഐലറ്റ്സ് ഓർ മാഗ്നസ്, അതായത് രണ്ടുതരം സെല്ലുകൾ, ആ രണ്ടുതരം സെല്ലുകളിൽ ഓരോ സെല്ലുകളും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളൊക്കെയാണ്. ആ ഹോർമോണുകളുടെ രണ്ടിന്റെയും പ്രത്യേകത, ഒന്ന് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു, മറ്റേ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാം നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് 80 to 120 മില്ലിഗ്രാം പെർ 100 ml. ഓരോ 100 ml ബ്ലഡിലും 80 to 120 മില്ലിഗ്രാം ഗ്ലൂക്കോസ് ആണ് നമ്മുടെ രക്തത്തിലുള്ളത്. അപ്പൊ അത് ഇൻസുലിൻ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുമ്പോൾ ഗ്ലൂക്കോഗോണിന്റെ അളവ് കൂട്ടുന്നു. അപ്പൊ എപ്പോഴും രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ഒരേപോലെ മെയിൻറ്റെയിൻ നിലനിർത്താൻ ഇൻസുലിനും ഗ്ലൂക്കോഗോണും കൂടി കഴിയുന്നുണ്ട് എന്നതാണ് പ്രത്യേകത. ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുമ്പോൾ ഗ്ലൂക്കോഗോണിന്റെയും ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നു. അപ്പൊ അതിന്റെ നോർമൽ ബാലൻസിൽ പോകുന്നത് ഈ രണ്ട് ഹോർമോണിന്റെ പ്രാധാന്യം പ്രത്യേകത കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണെന്ന് പറയുന്നത്. ഈ രണ്ട് ഹോർമോണുകൾ കൂടിയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നിയന്ത്രിക്കുന്നത് എന്നർത്ഥം. ഇതാണ് പാൻക്രിയാസ് ഗ്ലാൻഡിന്റെ പ്രത്യേകത. അപ്പൊ പാൻക്രിയാസ് ഗ്ലാൻഡ് ഹാസ് ഐലറ്റ്സ് ഓർ ലാംഗർഹാൻസ് സെൽസ് ലാംഗർഹാൻസ് വിത്ത് ആൽഫ സെൽസ് ആൻഡ് ബീറ്റ സെൽസ്. ആൽഫ സെൽസ് സെക്രീറ്റ് ഗ്ലൂക്കോഗോൺ, ബീറ്റ സെൽസ് സെക്രീറ്റ് ഇൻസുലിൻ. ദിസ് ഗ്ലൂക്കോഗോൺ ഈസ് എ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ബിക്കോസ് ഇറ്റ് കൺവേർട്ട് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. വെറാസ് ഇൻസുലിൻ ഈസ് എ ഹൈപ്പോ ഗ്ലൈസീമിക് ഹോർമോൺ, ഇറ്റ് കൺവേർട്ട് ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ ടു സ്റ്റോർ ഇൻ ലിവർ ആൻഡ് ഇറ്റ് ഡിക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ആൻഡ് ഇൻസുലിൻ ഡെഫിഷ്യൻസി ലീഡ്സ് ടു റിമൂവൽ ഓഫ് ഗ്ലൂക്കോസ് ത്രൂ യൂറിൻ കോൾഡ് ഡയബറ്റിസ് മെലിറ്റസ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പാൻക്രിയാസ് ഗ്ലാൻഡിനെ കുറിച്ച് പഠിക്കാം. ഇതാർക്ക് പറയാം പാൻക്രിയാസിന്റെ പ്രത്യേകത? പറയാം. Pancreas consists of islets of Langerhans. It consists of two types of cells. Alpha cells secrete glucagon. Beta cells secrete insulin. Glucagon convert glycogen into glucose and increase blood glucose level, blood sugar level. Therefore, it is called a hyperglycemic hormone. Insulin convert glucose to glycogen. It decrease blood glucose level and it is called hypoglycemic hormone. Deficiency of insulin leads to removal of glucose through urine called diabetes mellitus. Okay, good. Come. Next one. Pancreas gland consists of islets of Langerhans. They consist of alpha cells and beta cells. Alpha cells secrete glucagon while beta cells secrete insulin.
glucagon converts glycogen to glucose and increase blood glucose levels. Therefore, it's called hyperglycemic hormone. Insulin converts glucose to glycogen stored in liver and decrease blood sugar levels. Therefore, it's called hypoglycemic hormone. The deficiency of insulin leads to removal of glucose through urine. This condition is called diabetes mellitus. Okay. പറയൂ ട്രീസ ഇല്ലേ ട്രീസ പറയൂ ഓരോ ദേവപ്രിയ glucagon, beta cells secrete insulin. Glucagon increases the sugar level, so it is known as hyperglycemic hormone. Insulin decreases blood glucose level, so it is known as hypoglycemic hormone. Deficiency of insulin leads to removal of glucose through urine, and this condition is called diabetes mellitus. Okay, good. Yeah, Maria. Anusri. ദേവിക ദേവിക വന്നോ ദേവിക്ക് കേറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞത് ദേവിക ഉണ്ടോ ദേവിക ഇല്ലേ ആര്യ അതുല്യ പറയൂ നിങ്ങൾ തുളസി ഇല്ലേ തുളസി ഉണ്ടായിരിക്കരുത് ശ്രേയ ഇതാണ് നമ്മൾ പാൻക്രിയാസ് ഗ്ലാൻഡിനെക്കുറിച്ച് ടോപ്പിക്കൽ പാൻക്രിയാസ് ഗ്ലാൻഡിൽ ദേർ ആർ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് വിത്ത് ആൽഫ ആൻഡ് ബീറ്റ സെൽസ് ആൽഫ സെൽ സെക്രീറ്റ് ഗ്ലൂക്കോൺ ആൻഡ് ബീറ്റ സെൽ സെക്രീറ്റ് ഇൻസുലിൻ അതാണ് രണ്ട് പോയിന്റ് പിന്നെ ഗ്ലൂക്കോൺ ആക്ച്വലി കൺവേർട്ട് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ സോ ഇറ്റ് ഇസ് ഹൈപ്പർ ഗ്ലൈസിമിക് ഹോർമോൺ വെറാസ് ഇൻസുലിൻ കൺവേർട്ട് ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജൻ ആൻഡ് ഇൻക്രീസ് ബ്ലഡ് ഷുഗർ ലെവൽ സോ ഇറ്റ് ഇസ് എ ഹൈപ്പോ ഗ്ലൈസിമിക് ഹോർമോൺ ആൻഡ് ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ leads to removal of glucose through urine called diabetes mellitus. ഇതാണ് നമ്മൾ പാൻക്രിയാസ് ഗ്ലാൻഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത രണ്ട് ചെറിയ ഗ്ലാൻഡ് കൂടി ഉണ്ട്. ഒന്ന് ടെസ്റ്റിസ് ആണ്. അപ്പം നമുക്കറിയാം ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഓവറി എന്ന് പറയുന്നത് ഗൊണാഡ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് അത് പ്രത്യുൽപാദന അവയവങ്ങളാണ്. അതുകൊണ്ട് അത് ടെസ്റ്റിസ് മെയിൽസിലും ഓവറി ഫീമെയിൽസിലെയും പ്രൈമറി സെക്സ് ഓർഗനുകളാണ്. അപ്പൊ അത് അതുകൊണ്ട് തന്നെ അവരുടെ ഹോർമോണുകളിലും വ്യത്യാസമുണ്ട്. ടെസ്റ്റിസ് മെയിൽസിൽ കാണുന്നു, ഓവറി ഫീമെയിൽസിൽ കാണുന്നു, നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
അപ്പൊ അതിന് നമ്മൾ അത് പ്രത്യേകം പ്രത്യേകം പഠിക്കും. ഇതിന് രണ്ടിനെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഗൊണാഡ്സ് എന്ന് പറയും. ടെസ്റ്റിസും ഓവറിയും കൂടെ ചേർത്തിട്ടാണ് ഗൊണാഡ്സ് എന്ന് പറയും. പ്രത്യുൽപാദന അവയവങ്ങളാണ്, പ്രൈമറി സെക്സ് ഓർഗനുകളാണ്. അതായത് നമ്മൾ ടെസ്റ്റിസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിന്റെയൊക്കെ സ്ട്രക്ചർ നമ്മൾ സെക്കൻഡ് ഇയറിലാണ്. ഫസ്റ്റ് ഇയർ പറ്റി തന്നെ നമുക്ക് റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കുന്നത് നമ്മൾ കുറച്ച് വിശദമായി പഠിക്കും. ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു പോയിന്റ്സ് ആ ഹോർമോൺ ലെവൽ മാത്രമാണ് പഠിക്കുന്നത്. അപ്പൊ ടെസ്റ്റിസിൽ അതിനകത്ത് സെൽസ് ഉണ്ട്, ദ ലീഡിങ് സെൽസ് ഓർ ഇൻഡസ്ട്രീഷ്യസ് സെൽസ് വിച്ച് ആർ പ്രസന്റ് ഇൻ ഇന്റർട്യൂബുലാർ സ്പേസസ് പ്രൊഡ്യൂസ് എ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് കോൾഡ് ആൻഡ്രജൻസ് മെയിൻലി ടെസ്റ്റോസ്റ്റിറോൺ. അതായത് ടെസ്റ്റിസിനകത്തുള്ള ആൻഡ്രജൻ സെക്രട്ട് ചെയ്യുന്ന സെല്ലുകളെയാണ് നമ്മൾ ലീഡിങ് സെൽസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യസ് സെൽസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പിന്നീട് വിശദമായി സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ളത്, ആദ്യം തന്നെ പഠിക്കേണ്ട പോർഷനാണത്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഓർക്കാം, ടെസ്റ്റിസ് കണ്ടെയ്ൻസ് ലീഡിങ് സെൽസ് ഓർ ഇൻഡസ്ട്രീഷ്യസ് സെൽസ് വിച്ച് സെക്രട്ട് ആൻഡ്രജൻസ് മെയിൻലി ടെസ്റ്റോസ്റ്റിറോൺ. ആൻഡ്രജൻ എന്ന് പറയുന്നത് മെയിൽ സെക്സ് ഹോർമോൺ മൊത്തത്തിൽ പറയുന്നത്, അതിനകത്ത് ഒരു എക്സാമ്പിൾ ആണ് ശരിക്കും ടെസ്റ്റോസ്റ്റിറോൺ. ഒരു മെയിൻ ആൻഡ്രജൻ ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ആ ടെസ്റ്റോസ്റ്റിറോണിനെ അല്ലെങ്കിൽ ആൻഡ്രജൻസിനെ സെക്രട്ട് ചെയ്യുന്ന ടെസ്റ്റിസിനകത്തുള്ള സെൽസിന്റെ പേരാണ് ലീഡിങ് സെൽസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യസ് സെൽസ്. പരീക്ഷയിൽ ചോദിക്കുന്നതാണ് ആ സെല്ലിന്റെ പേര്. ലീഡിങ് സെൽസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യസ് സെൽസ് ആണ് ഈ ആൻഡ്രജൻ സെക്രട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ സെക്രട്ട് ചെയ്യുന്നത്. ആ സെല്ലുകളുടെ പേര് ഓർത്തിരിക്കുക, ടെസ്റ്റിസ് ലീഡിങ്സ് ഓർ ഇൻഡസ്ട്രീഷ്യസ് സെൽസ് വിച്ച് സെക്രട്ട് ആൻഡ്രജൻസ് ഓർ ടെസ്റ്റോസ്റ്റിറോൺസ്. ഇനി ആൻഡ്രജൻസ് റെഗുലേറ്റ് ദ ഡെവലപ്മെന്റ് മെച്ചുറേഷൻ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ദ മെയിൽ ആക്സസറി സെക്സ് ഓർഗാൻസ്, ഗ്രോത്ത് ഓഫ് ആക്സിലറി ഹെയർ, അഗ്രസീവ്നെസ്, ലോ പിച്ച് വോയിസ്, സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് സ്പെർമറ്റോജെനിസിസ്. അതായത് പുരുഷന്മാരിലുണ്ടാകുന്ന സെക്ഷുവൽ ഡെവലപ്മെന്റ് എല്ലാം കാരണമാകുന്ന ഹോർമോണാണ് ആൻഡ്രജൻസ്. എന്താണ് ഡെവലപ്മെന്റ് മെച്ചുറേഷൻ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ദ മെയിൽ ആക്സസറി സെക്സ് ഓർഗാൻസ്? മെയിൽ ആക്സസറി സെക്സ് ഓർഗാൻസിന്റെ എല്ലാം ഡെവലപ്മെന്റ്, അതിന്റെ വളർച്ച പൂർത്തിയായ ഫംഗ്ഷൻസ്, ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് ആൻഡ്രജൻസ് ആണ്. പിന്നെ ഗ്രോത്ത് ഓഫ് ഓക്സിലറി ഹെയർസ്, പുരുഷന്മാരുടെ ഹെയർ പാറ്റേൺ, നമ്മുടെ ഇപ്പോ മീശയോ താടിയോ ഒക്കെ വരുന്നതൊക്കെ ശരിക്കും ഈ ഹോർമോണിന്റെ പ്രത്യേകതയാണ്. പിന്നെ അഗ്രസീവ്നെസ്, പുരുഷന്മാരുടെ അഗ്രസീവ്നെസ്, അഗ്രസീവ് ബിഹേവിയർ, കുറച്ച് എന്താ പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ബിഹേവിയർ, അതിനൊക്കെ കാരണമാകുന്നത് ഈ ടെസ്റ്റിസിന്റെ ഈ ഹോർമോണായ ആൻഡ്രജൻസ് ആണ്. പിന്നെ ലോ പിച്ച് വോയിസ്, പുരുഷ വോയിസ് എന്ന് പറഞ്ഞാൽ ലോ പിച്ചാണ്, പിച്ച് കുറവാണ്, ആ ലോ പിച്ച് വോയിസ്. സ്റ്റിമുലേറ്റ് പ്രോസസ് സ്പെർമറ്റോജെനിസിസ്, സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്, പുരുഷന്മാരുടെ പുംവീര്യങ്ങൾ ഉണ്ടാകുന്ന സ്പ്രേം ഉണ്ടാകുന്ന പ്രോസസ്, അതിനെയാണ് സ്പെർമറ്റോജെനിസിസ്. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആൻഡ്രജൻസ് ആണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഇതാണ്, ടെസ്റ്റിസിനകത്തുള്ള സെൽസിന്റെ പേര് ലീഡിങ് സെൽസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യസ് സെൽസ്, അതാണ് ആൻഡ്രജൻസ് സെക്രട്ട് ചെയ്യുന്നത്. ആൻഡ്രജൻസ് ആണ് മെയിൽ സെക്ഷുവൽ ഡെവലപ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് എല്ലാ സെക്സ് ഓർഗാൻസ് ഡെവലപ്മെന്റ്, അഗ്രസീവ്നെസ്, ലോ പിച്ച് വോയിസ്, പ്രോസസ് സ്പെർമറ്റോജെനിസിസ്, ഇങ്ങനെയുള്ള ഫംഗ്ഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് ശരിക്കും ടെസ്റ്റിസ്. അപ്പൊ ടെസ്റ്റിസിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ലീഡിങ് സെൽസ് ഓർ ഇൻഡസ്ട്രീഷ്യസ് സെൽസ് വിച്ച് സെക്രട്ട് ടെസ്റ്റോസ്റ്റിറോൺ ഓർ ആൻഡ്രജൻസ്, ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് സെക്സ് ഓർഗാൻസ് ഓഫ് മെയിൽസ്. ശരിക്കും അങ്ങനെ അതിന്റെ എക്സാമ്പിൾ ആണ് ഈ ഓക്സിലറി ഹെയർ, അഗ്രസീവ്നെസ്, ലോ പിച്ച് വോയിസ് എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ശരിക്കും സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഈ ആൻഡ്രജൻസ് അല്ലെങ്കിൽ ലീഡിങ് സെൽസിന്റെ ഫംഗ്ഷന്റെ ഫലമായിട്ടാണ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുന്ന ഇതാണ്, ആ സെല്ലുകളുടെ പേര് ഓർത്തിരിക്കുക ലീഡിങ് സെൽസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യസ് സെൽസ്, അവയാണ് ആൻഡ്രജൻസ് സെക്രട്ട്. ടെസ്റ്റിസിനകത്തുള്ള സെല്ലാണ് ഈ ലീഡിങ് സെൽസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യസ് സെൽസ്, അവയാണ് ആൻഡ്രജൻസ് സെക്രട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ടെസ്റ്റിസിനെ കുറിച്ച് പഠിക്കാറുള്ളത്. അപ്പൊ ടെസ്റ്റിസിന്റെ കാര്യം മനസ്സിലായല്ലോ, ടെസ്റ്റിസ് ആസ് ലീഡിങ് സെൽസ് ഓർ ഇൻഡസ്ട്രീഷ്യസ് സെൽസ് വിച്ച് സെക്രട്ട് ആൻഡ്രജൻസ്, ആൻഡ് ആൻഡ്രജൻസ് സെൽസ് ഇൻ മെച്ചുറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദി മെയിൽ ആക്സസറി സെക്സ് ഓർഗാൻസ്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ ആണ് ഗ്രോത്ത് ഓഫ് ആക്സിലറി ഹെയർ, അഗ്രസീവ്നെസ്, ലോ പിച്ച് വോയിസ്, സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് സ്പെർമറ്റോജെനിസിസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ടെസ്റ്റിസിനെ കുറിച്ച് നമുക്ക് ഓർത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ ടെസ്റ്റിസിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതിനകത്ത് സെല്ലുകളുടെ പേരാണ് ലീഡിങ് സെൽസ് ഓർ ഇൻഡസ്ട്രീഷ്യസ് സെൽസ്, ഹോർമോണിന്റെ പേരാണ് ആൻഡ്രജൻസ്. ടെസ്റ്റിസിനകത്തിനാണ് ടെസ്റ്റിസ് സെക്രട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ടെസ്റ്റിനകത്തുള്ള ലീഡിങ് സെൽസ് ഇൻഡസ്ട്രീഷ്യസ് സെൽസ് സെക്രട്ട് ചെയ്യുന്ന ഹോർമോണാണ് ആൻഡ്രജൻസ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ. അതാണ് ഡെവലപ്മെന്റ് ഓഫ് മെയിൽ സെക്കൻഡറി സെക്സ് ഓർഗാൻസ്, ഡെവലപ്മെന്റ് ഓഫ് മെയിൽ സെക്കൻഡറി സെക്സ് ഓർഗാൻസ്. അതാണ് നമുക്ക് ഓർമ്മിക്കേണ്ടത്. അപ്പൊ മനസ്സിലായല്ലോ ടെസ്റ്റിസിന്റെ പ്രത്യേകത. അപ്പൊ ടെസ്റ്റിസിൽ ഇത്രയേ ഉള്ളൂ. ഒന്ന്, ദ സെൽസ് ആർ നോൺ ആസ് ലീഡിങ് സെൽസ് ഓർ ഇൻഡസ്ട്രീഷ്യസ് സെൽസ് വിച്ച് സെക്രട്ട് ആൻഡ്രജൻസ് ഓർ ടെസ്റ്റോസ്റ്റിറോൺ. ആൻഡ്രജൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ടെസ്റ്റോസ്റ്റിറോൺ. They help in development, maturation and functions of male accessory sex organs. That's why I got testes. പക്ഷേ ടെസ്റ്റിസ് ചെറിയ ഗ്ലാൻഡ് ആണെങ്കിലും അതിനകത്ത് നമുക്ക് പരീക്ഷ ചോദിക്കാറുണ്ട്. ഈ വൺ മാർക്കിൽ മാച്ച് ഫോളോയിലും ഒക്കെ ചോദിക്കുന്നതാണ് ഈ ലീഡിങ് സെൽസ്, ഇൻഡസ്ട്രീസ് സെൽസ്, അതിന്റെ ഹോർമോണിന്റെ ഉപയോഗം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കുന്ന പരീക്ഷയ്ക്ക്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടതാണ് ടെസ്റ്റിസിന്റെ പ്രത്യേകത. അപ്പൊ ടെസ്റ്റിസിന്റെ ആ അത്രയും മാർക്ക് പറയാം, വേഗം ഒന്ന് പറയൂ. സെല്ലിന്റെ പേരും ഹോർമോണിന്റെ പേരും ഫംഗ്ഷൻ പറയും. കുറച്ചല്ലേ ഉള്ളൂ.
ഒരു കൂടി പറയാം. ആ പറയാം പറഞ്ഞു. നമ്മുടെ മെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നു എന്ന് മാത്രമാണ് അതിനകത്ത് നമ്മൾ ഓർഗൻസ്. ഇനി അടുത്തത് ഓവറിയാണ്. ഓവറിയിലെ ഓവറി സെക്രീറ്റ്സ് ഈസ്ട്രജൻ പ്രൊജക്ഷൻ. ഓവറിയിൽ രണ്ട് ഹോർമോൺ ഉണ്ട്, ഈസ്ട്രജൻ പ്രൊജക്ഷൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടായിരിക്കും. ഓവറി സെക്രീറ്റ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജക്ഷൻ. ദ ഈസ്ട്രജൻ ഈസ് സിന്തസൈസ്ഡ് ആൻഡ് സെക്രീറ്റഡ് മെയിൻലി ബൈ ദ ഗ്രോയിങ് ഓവറിയൻ ഫോളിക്കിൾസ്. അതിൽ ഈസ്ട്രജൻ സെക്രീറ്റ് എന്നത് ഓവറിയൻ ഫോളിക്കിൾസ് ആണ്, ഓവറി കാലത്തിനുള്ള ഫോളിക്കിൾസ് ആണ്. ഇതെല്ലാം നമ്മൾ പിന്നെ പഠിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് ഇയറിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് ഹോർമോണിന്റെ പേരൊക്കെയാണ് പഠിക്കുന്നത്, അതിന്റെ ഫംഗ്ഷൻ. ഈസ്ട്രജൻ സെക്രീറ്റ് എന്നത് ഓവറിയൻ ഫോളിക്കിൾസ് ആണ്. ഇനി ഈസ്ട്രജൻ സ്റ്റിമുലേറ്റ് ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി ഓഫ് ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസ്. ഫീമെയിൽസിന്റെ സെക്കൻഡറി സെക്സ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നതാണ് ഈസ്ട്രജൻ. ഡെവലപ്മെന്റ് ഓഫ് ഗ്രോയിങ് ഓവറിയൻ ഫോളിക്കിൾസ്, പിന്നീട് തുടർന്നുള്ള ഓവറിയൻ ഫോളിക്കിളിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. അപ്പിയറൻസ് ഓഫ് ഫീമെയിൽ സെക്കൻഡറി സെക്സ് ക്യാരക്ടേഴ്സ്. ഫീമെയിൽ സെക്കൻഡറി സെക്സ് ക്യാരക്ടേഴ്സ് ആയ ഹൈ പിച്ച് വോയിസ്, സ്ത്രീ വോയിസ് എന്ന് പറയുന്ന ഹൈ പിച്ച് ആണ് ആ ഹൈ പിച്ച് വോയിസ്. പിന്നെ മാമറി ഗ്ലാൻഡ് ഡെവലപ്മെന്റ്, മാമറി ഗ്ലാൻഡ്സിന്റെ ഡെവലപ്മെന്റ് ഇതിനൊക്കെ സഹായിക്കുന്നതാണ് ഈസ്ട്രജന്റെ ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ടതേ ഉള്ളൂ, ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ സെക്രട്ടറിയുടെ ഓവറിൻ ഫോളിക്കിൾസ് ആണ്. ഈസ്ട്രജൻ ആണ് ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗാൻസിന്റെ ഡെവലപ്മെന്റിനും സെക്കൻഡറി സെക്സ്വൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനും സഹായിക്കുന്ന ഹോർമോൺ ആണ് ഈസ്ട്രജൻ. ഇനി അതിന് പ്രത്യേകത, ആഫ്റ്റർ ഓവുലേഷൻ ദ റപ്ചേർഡ് ഫോളിക്കിൾ കൺവേർട്ടഡ് ഇൻ സ്ട്രക്ചർ കോൾഡ് കോർപ്പസ് ലൂട്ടിയം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്തുവെക്കേണ്ടതാണ് ആ വാക്ക്, കോർപ്പസ് ലൂട്ടിയം. ആ കോർപ്പസ് ലൂട്ടിയമാണ് സെക്രട്ടറി മെയിൻലി പ്രൊജക്ടർ. അതാണ് പ്രൊജക്ടർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഹോർമോൺ സെക്രട്ടറി. അതായത് സ്ത്രീകളിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ഓവറിൻ ഫോളിക്കിൾ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓവുലേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഓവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓവൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആഫ്റ്റർ ഓവുലേഷൻ ദ റപ്ചേർഡ് ഫോളിക്കിൾ, ഈ ഓവറിൻ ഫോളിക്കിൾ എന്ത് ചെയ്യും? ഓവറിൻ ഫോളിക്കിൾ കൺവേർട്ട് ചെയ്യുന്ന സ്ട്രക്ചർ കോർപ്പസ് ലൂട്ടിയം. അതിനുണ്ടാകുന്ന ഒരു സ്ട്രക്ചറിന്റെ പേരാണ് കോർപ്പസ് ലൂട്ടിയം. ദാറ്റ് സെക്രീറ്റ് പ്രൊജക്ടർ. അതാണ് പ്രൊജക്ടർ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. ഇപ്പോ ഓവുലേഷന് ശേഷം തകരാറിലായ ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയം എന്ന് സ്ട്രക്ചർ ആ മാറുന്നു. അതാണ് പ്രൊജക്ടൻ സെക്രീറ്റ്. അപ്പൊ എപ്പോഴും പരീക്ഷിച്ച് ചോദിക്കുന്നതാണ് ഈ പ്രൊജക്ടൻ സെക്രീറ്റ് എന്ന ഗ്ലാൻഡ് ഏതാണ്. അപ്പൊ പ്രൊജക്ടൻ സെക്രീറ്റ് എന്ന ഗ്ലാൻഡിന്റെ പേരാണ് കോർപ്പസ് ലൂട്ടിയം. ഈ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത് ഈ സമയത്ത് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഗ്ലാൻഡാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലാ സമയത്തും കാണുന്ന ഒരു ഗ്ലാൻഡ് അല്ല കോർപ്പസ് ലൂട്ടിയം. പകരം കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകുന്നത് ഈ ഓവുലേഷന് ശേഷം തകരാറിലായ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്ന ഫോളിക്കിളിൽ നിന്നാണ് കോർപ്പസ് ലൂട്ടിയം. ആ കോർപ്പസ് ലൂട്ടിയാണ് പ്രൊജസ്റ്റെറോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മള് ഹോർമോൺ. നമുക്ക് നമ്മുടെ ഓവറിക്കുള്ളിൽ രണ്ട് ഹോർമോണുകൾ ഉണ്ടാകുന്നുണ്ട്, ഈസ്ട്രജനും പ്രൊജസ്റ്റെറോണും. അപ്പൊ അതിൽ ഈസ്ട്രജൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഹോർമോൺ, അത് ഓവറിൽ ഫോളിക്കിൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. നേരെ മറ്റേ പ്രൊജസ്റ്റെറോൺ ആണെങ്കിൽ ഈ ബ്രേക്ക് ചെയ്ത ഓവറിൽ ഫോളിക്കിൾ അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ അതിൽ നിന്നുണ്ടാകുന്നതാണ് കോർപ്പസ് ലൂട്ടിയം. അതാണ് പ്രൊജസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി പ്രൊജസ്റ്റെറോൺ സപ്പോർട്ട് പ്രഗ്നൻസി. അതുകൊണ്ട് ഈ പ്രൊജസ്റ്റെറോൺ ആണ് പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ പ്രഗ്നൻസി ഹോർമോൺ എന്നും പറയാറുണ്ട്. പ്രൊജസ്റ്റെറോണിന്റെ മറ്റൊരു പേരാണ് പ്രഗ്നൻസി ഹോർമോൺ. പ്രൊജസ്റ്റെറോൺ ഓൾസോ ആക്ട്സ് ഓൺ ദി മാമറി ഗ്ലാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റ് ദി ഫോർമേഷൻ ഓഫ് ആലിവേരി സാക്ലൈക് സ്ട്രക്ചേഴ്സ് വിച്ച് സ്റ്റോർ മിൽക്ക് ആൻഡ് മിൽക്ക് സെക്രീഷൻ. അതായത് പിന്നീട് ഡെലിവറിക്ക് ശേഷം മിൽക്ക് സെക്രീഷനെയൊക്കെ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്റ്റെറോൺ. നമുക്കിവിടെ പ്രൊജസ്റ്റെറോൺ ഉള്ളത് ശരിക്കും പ്രഗ്നൻസി ഹോർമോൺ എന്നുള്ള ആ പേര് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ രണ്ട് ഹോർമോണുകളെയാണ് ഓവറി സെക്രീറ്റ് ചെയ്യുന്നത്, ഒന്ന് ഈസ്ട്രജനും മറ്റൊന്ന് പ്രൊജസ്റ്റെറോണും. അതിൽ ഈസ്ട്രജൻ എന്ന് പറയുന്നത് ഓവറിൻ ഫോളിക്കിൾ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. അതാണ് ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസ് ഡെവലപ്മെന്റ് സഹായിക്കുന്നത്. എന്നാൽ ഈ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാകുന്നതോട് ഓർത്തിരിക്കുക, അതായത് ഓവുലേഷന് ശേഷം തകരാറിലായ ഫോളിക്കിളിൽ നിന്ന് കൺവേർട്ട് ചെയ്തുണ്ടാകുന്ന വസ്തുവാണ് കോർപ്പസ് ലൂട്ടിയം. അതാണ് പ്രൊജസ്റ്റെറോൺ സെക്രീറ്റ്. അപ്പോൾ ശരിക്കും ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്യുന്നത് ഓവറിൻ ഫോളിക്കിൾസും പ്രൊജസ്റ്റെറോൺ സെക്രീറ്റ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയവുമാണ്. അതിൽ ഈ പ്രൊജസ്റ്റെറോൺ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പ്രഗ്നൻസി ഹോർമോൺ എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് സപ്പോർട്ട്സ് പ്രഗ്നൻസി, പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ പ്രഗ്നൻസി ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പം മെയിൽസിൽ നമ്മൾ ഒരു ഹോർമോണേ ഉള്ളൂ ആൻഡ്രോജൻ മാത്രം, അത് ലീഡിങ് സെൽസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെൽസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഓവറിയും ഈസ്ട്രജൻ പ്രൊജസ്റ്റെറോൺ എന്നീ രണ്ട് ഹോർമോൺ ഉണ്ട്. അതിൽ ഈസ്ട്രജൻ ഓവറിൻ ഫോളിക്കിളും പ്രൊജസ്റ്റെറോൺ കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്നു. അതിൽ ഈസ്ട്രജൻ സെക്കൻഡറി സെക്സ് ഓർഗൻ ഡെവലപ്മെന്റും പ്രൊജസ്റ്റെറോൺ പ്രഗ്നൻസിയും സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണുകളാണ്. അപ്പൊ ഈ രണ്ട്
ഹോർമോണുകളും അവയുടെ സോഴ്സ് ലാൻഡിംഗും പ്രവർത്തിക്കണം. അപ്പം ഓവറിയിൽ നിന്നുണ്ടാകുന്ന രണ്ട് ഹോർമോണുകളാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോജനും. അതിൽ ഈസ്ട്രജൻ സെക്രട്ടറി എന്നത് ശരിക്കും അല്ല, ഈസ്ട്രജൻ സെക്രട്ടറി സഹായിക്കുന്നത് ഓവറിയൻ പ്രൊഡക്ടിലും പ്രൊജസ്ട്രോജൻ സെക്രട്ടറി സഹായിക്കുന്നത് കോർപ്പസ് ലൂട്ടിയും. അതിൽ ഈസ്ട്രജൻ ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗാൻ ഡെവലപ്മെന്റ് സഹായിക്കുന്നു, പ്രൊജസ്ട്രോജൻ പ്രഗ്നൻസി സഹായിക്കുന്നു, അതിനെ പ്രഗ്നൻസി ഹോർമോണെന്നും പറയും. ഇത്രയാണ് നമ്മൾ ഓവറിയെ കുറിച്ച് പറയുന്നത്. അപ്പം ഒന്നുകൂടി പറയാം, ഓവറി സെക്രീറ്റ് ടു ഹോർമോൺ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോജൻ. ഈസ്ട്രജൻ ഈസ് സെക്രീറ്റ് ബൈ ഓവറിയൻ ഫോളിക്കിൾ ആൻഡ് പ്രൊജസ്ട്രോജൻ സെക്രീറ്റ് ബൈ കോർപ്പസ് ലൂട്ടിയം. ഈസ്ട്രജൻ ഹെൽപ്സ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്സ് ക്യാരക്ടേഴ്സ് ഓഫ് ഫീമെയിൽസ്, വെറാസ് പ്രൊജസ്ട്രോജൻ സപ്പോർട്ട് പ്രഗ്നൻസി. ഇത്രയും കാര്യങ്ങൾ ഓർക്കാം. അപ്പൊ നമ്മൾ രണ്ട് ഹോർമോണുകൾ ഈസ്ട്രജൻ പ്രൊജസ്ട്രോജൻ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞില്ലേ, മാക്സ് ഫോളോയിൽ അങ്ങനത്തേക്ക് അതാണ് വരാറുള്ളത്. ഈസ്ട്രജൻ പ്രൊജസ്ട്രോജൻ അപ്പൊ എവിടെ എവിടുന്നാണ് സെക്രട്ടറി, കോർപ്പസ് ലൂട്ടിയം ആണെന്നുള്ളത് നോക്കണം, പ്രഗ്നൻസി ഹോർമോൺ ആണെന്നുള്ളത് നോക്കണം. പ്രൊജസ്ട്രോജനെ കുറിച്ച് ഈ കോർപ്പസ് ലൂട്ടിയം നമ്മൾ അല്ലാതെ ഗ്ലാൻഡിൽ കൂടുതൽ പഠിക്കുന്നതല്ലോ, അത് ശരിക്കും ഓവറിയുടെ ഒരു പാർട്ട് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഈ കോർപ്പസ് ലൂട്ടിയം എപ്പോഴും ശരീരത്തിൽ കാണുന്ന സ്ട്രക്ചർ അല്ല. കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത് ശരിക്കും ഓവുലേഷൻ നടന്നു കഴിയുമ്പോൾ ആ നശിച്ചുപോയ ഫോളിക്കിളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പുതിയ സ്ട്രക്ചറാണ്. പക്ഷെ ഈ കോർപ്പസ് ലൂട്ടിയം ഉണ്ടായെങ്കിൽ മാത്രമേ പ്രൊജസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവുള്ളൂ. ആ പ്രൊജസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ പിന്നീട് പ്രഗ്നൻസി തീരുന്നതുവരെ ഉണ്ടാകും. ആ ഒരു കാലഘട്ടത്തിൽ മാത്രമേ കോർപ്പസ് ലൂട്ടിയം സ്ഥായിയായി നിലനിൽക്കുള്ളൂ. അല്ലാത്ത സമയത്ത് കോർപ്പസ് ലൂട്ടി കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് പ്രത്യേകമായി പറയുന്നത്, കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഓരോ മെൻസ്ട്രൽ സൈക്കിളിന്റെയും മിഡിലാണ് ഓവുലേഷൻ നടക്കുന്നത്. ആ സമയത്ത് മാത്രമേ കോർപ്പസ് ലൂട്ടിയം ഡെവലപ്പ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ മാത്രമേ പ്രൊജസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായി സെക്രീറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. പ്രഗ്നൻസി ഉണ്ടാവുകയാണെങ്കിൽ പ്രഗ്നൻസി കാലത്ത് മൊത്തം കോർപ്പസ് ലൂട്ടിയം നിലനിൽക്കുകയും പ്രൊജസ്ട്രോജൻ ആക്ടിവേറ്റ് നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അത് പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് നമ്മൾ പ്രഗ്നൻസി ഹോർമോൺ എന്ന് പറയുന്നത്. അല്ലാ സമയത്ത് ഈ കോർപ്പസ് ലൂട്ടിയം ഇല്ലാതെയാവുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊജസ്ട്രോജൻ അളവ് കുറയുന്നു. അപ്പൊ നമ്മൾ ഓവറിയും ഈ രണ്ട് ഹോർമോണിന്റെയും പേര് പഠിക്കുക, ഈസ്ട്രജനും പ്രൊജസ്ട്രോജനും. ഈസ്ട്രജൻ ഓവറിയും ഫോളിക്കിളും പ്രൊജസ്ട്രോജൻ കോർപ്പസ് ലൂട്ടിയാണ് സെക്രട്ടറി ചെയ്യുന്നത്. ഈസ്ട്രജൻ ആണ് ഫീമെയിൽ സെക്കൻഡറി സെക്സ് ക്യാരക്ടർ ഡെവലപ്മെന്റ് സഹായിക്കുന്നത്, പ്രൊജസ്ട്രോജൻ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോൺ ആണ്. ഇത്രയാണ് നമുക്ക് ഓവറിയെ കുറിച്ച് പഠിക്കാൻ. അതാർക്ക് പറയാം ഓവറി? ഓവറിയുടെ ഹോർമോണുകൾ അവരുടെ എങ്ങനെയാണ് സെക്രട്ടറി ചെയ്യുന്നത്, എവിടെ അതിന്റെ ഫംഗ്ഷൻ എന്താണ് പറയും. അതുകൊണ്ടാണ് അത് എത്രയും കാര്യങ്ങളെ വേണ്ടുള്ളൂ. നമ്മൾ ഈസ്ട്രജൻ പ്രൊജസ്ട്രോജൻ ആണ്, ഈസ്ട്രജൻ ഫോറിയൻ ഫോളിക്കിളും പ്രൊജസ്ട്രോജൻ കോർപ്പസ് ലൂട്ടിയാണ്. ഈസ്ട്രജൻ ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗാൻസ് ഡെവലപ്മെന്റ് സഹായിക്കുന്നു, പ്രൊജസ്ട്രോജൻ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്നു. അത്രയും കാര്യമാണ്. ആ ഇനി ഒരാൾ പറഞ്ഞേ, ഞാൻ പറയാം. പറയൂ ഒരാൾ കൂടി. അതായത് ഇത്രയേ ഉള്ളൂ, ഓവറി സെക്രീറ്റ് ടു ഹോർമോൺ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോജൻ. ഈസ്ട്രജൻ ഈസ് സെക്രട്ടഡ് ബൈ ഓവറിയൻ ഫോളിക്കിൾസ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്സ് ഓർഗാൻസ് ഓഫ് ഫീമെയിൽസ്. പ്രൊജസ്ട്രോജൻ എന്ന് പറയുന്നത് സെക്രട്ടഡ് ബൈ കോർപ്പസ് ലൂട്ടിയം ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ അല്ലെങ്കിൽ സപ്പോർട്ട്സ് ഇൻ പ്രഗ്നൻസി. സോ ഇറ്റ് ഈസ് പ്രഗ്നൻസി ഹോർമോൺ. ഇതൊക്കെ അത് രണ്ട് നിങ്ങൾ ഓർത്താവും, ഈസ്ട്രജൻ പ്രൊജസ്ട്രോജൻ. ഇനി നമുക്ക് അതിനകത്ത് ചെറിയ രണ്ട് ഹോർമോണുകൾ കൂടി പഠിക്കാനുണ്ട്, ഇതും കൂടി നമുക്ക് ഹോർമോണിന്റെ തീരും. അപ്പൊ അതിനകത്ത് ഹോർമോൺസ് ഹാർട്ട്, കിഡ്നി ആൻഡ് ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ക്, ഇത് കുറെ ഹോർമോണുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഫോക്കസ് പോയിന്റ് വന്നപ്പോൾ കുറച്ച് എണ്ണം കുറച്ച് രണ്ട് ഹോർമോണിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, എ എൻ എഫും എറത്രോപൈറ്റും. ഇതിൽ എ എൻ എഫ് നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചാണ് ഹോർമോൺ ഉണ്ടാവുള്ളൂ. എ എൻ എഫ് എന്ന് പറയുന്നത് ഏട്രിയൽ വാൾ സെക്രട്ടറി എന്നൊരു ഹോർമോണാണ്. അതിന് നമ്മൾ ഏട്രിയൽ നേട്രി യൂറട്ടിക് ഫാക്ടർ, അല്ലെങ്കിൽ അതാണ് എ എൻ എഫ് എന്ന് പറയുന്നത്, ഏട്രിയൽ നേട്രി യൂറട്ടിക് ഫാക്ടർ. ആ പേര് പഠിച്ചു നോക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏട്രിയൽ നേട്രി യൂറട്ടിക് ഫാക്ടർ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഏട്രിയൽ നേട്രി യൂറട്ടിക് ഫാക്ടർ നമ്മുടെ പോർഷൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗം കൂടിയാണ്. അപ്പോൾ എന്തായാലും പരീക്ഷയ്ക്ക് അതിന് രണ്ടെണ്ണത്തിൽ ഒന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് പഠിച്ചിരിക്കുക. ഏട്രിയൽ വാളോ ഓർ ഹാർട്ട് സെക്രീറ്റ്സ് ഏട്രിയൽ നേട്രി യൂറട്ടിക് ഫാക്ടർ ഓർ എ എൻ എഫ് വിച്ച് ഡിക്രീസ് ബ്ലഡ് പ്രഷർ. അതിൻ്റെ ഫംഗ്ഷൻ അതാണ്, ഡിക്രീസ് ബ്ലഡ് പ്രഷറാണ്. എ എൻ എഫ് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു.
When blood pressure is increased, the ANF is secreted, which causes dilation of the blood vessel. This reduces the blood pressure. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് പ്രഷർ കൂടി കഴിയുമ്പോൾ ANF സെക്രീറ്റ് ചെയ്യും, അത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ വികസിപ്പിക്കുകയും ചെയ്യും. ബ്ലഡ് വെസൽ വികസിപ്പിക്കുമ്പോൾ വ്യാസം കൂടുമ്പോൾ സ്വയമായിട്ട് പ്രഷർ കുറയും, അതാണ് ബ്ലഡ് പ്രഷർ കുറയാനുള്ള കാരണം. അതിനെയാണ് നമ്മൾ ഏട്രിയൽ നേത്രി യൂറേറ്റിക് ഫാക്ടർ അല്ലെങ്കിൽ ANF എന്ന് പറയുന്നത്. അപ്പോൾ ഏട്രിയൽ ANF സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഏട്രിയൽ വാൾസ് ആണ്. ഏട്രിയൽ വാളിൽ നിന്നുണ്ടാകുന്ന ഒരു ഹോർമോൺ ആണ് ഏട്രിയൽ നേത്രി യൂറേറ്റിക് ഫാക്ടർ അല്ലെങ്കിൽ ANF. അതിന്റെ ഫംഗ്ഷൻ ഡിക്രീസ് ബ്ലഡ് പ്രഷർ. ഇനി മറ്റൊരു ഹോർമോൺ ആണ് എറിത്രോപൈറ്റിൻ എന്നാണ് പറയുക. എറിത്രോപൈറ്റിൻ എറിത്രോപൈറ്റിൻ എന്ന് പറയുന്നത് ദ ജെസ്റ്റാ ഗ്ലോമറുലർ സെൽസ് ഓഫ് കിഡ്നി. നേരത്തെ നമ്മൾ പഠിച്ചാണ് കിഡ്നിയുടെ അതിന്റെ ഫ്രണ്ട് ഭാഗത്ത് ജെസ്റ്റാ ഗ്ലോമറുലർ സെൽസ്, അവിടെയുള്ള ജെസ്റ്റാ ഗ്ലോമറുലർ സെൽസ് ഓഫ് കിഡ്നി പ്രൊഡ്യൂസ് എ പെപ്റ്റൈഡ് ഹോർമോൺ കോൾഡ് എറിത്രോപൈറ്റിൻ, വിച്ച് സ്റ്റിമുലേറ്റ് എറിത്രോപൈസിസ് ഓഫ് ഫോർമേഷൻ ഓഫ് ആർ ബി സി. ആർ ബി സി ഫോർമേഷന്റെ പേരാണ് എറിത്രോപൈസിസ് എന്ന് പറയുന്നത്. ആർ ബി സി ഫോർമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനാണ് എറിത്രോപൈസിസ് എന്ന് പറയുന്നത്. അതിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് എറിത്രോപൈറ്റിൻ. അത് സെക്രീറ്റ് ചെയ്യുന്നത് ജെക്സ്റ്റാ ഗ്ലോമറുലർ സെൽസ് ഓഫ് കിഡ്നിയാണ്. അപ്പൊ അവിടെ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ദ ജെക്സ്റ്റാ ഗ്ലോമറുലർ സെൽസ് ഓഫ് കിഡ്നി പ്രൊഡ്യൂസ് എ ഹോർമോൺ കോൾഡ് എറിത്രോപൈറ്റിൻ വിച്ച് ഹെൽപ്സ് ഇൻ എറിത്രോപൈസിസ് ഓർ ഫോർമേഷൻ ഓഫ് ആർ ബി സി. അപ്പൊ രണ്ട് ഹോർമോണുകളാണ് നമ്മളിവിടെ പഠിക്കുന്ന, ഒന്ന് ANF-ഉം മറ്റൊന്ന് എറിത്രോപൈറ്റിനും. അതിൽ ANF സെക്രീറ്റ് ചെയ്യുന്നത് ഏപ്രിയൽ വോളാണ്. അതിന്റെ ഫംഗ്ഷൻ ഡിക്രീസ് ബ്ലഡ് പ്രഷറാണ്. അതേസമയം എറിത്രോപൈറ്റിൻ എന്ന് പറയുന്നതിൽ ആ ഹോർമോൺ ജെസ്റ്റാ ഗ്ലോമറുലർ സെൽസ്, കിഡ്നിയിലെ ജെസ്റ്റാ ഗ്ലോമറുലർ സെൽസ് ആണ് എറിത്രോപൈറ്റിൻ സെക്രീറ്റ് ചെയ്യുന്നത്. അത് ശരിക്കും ചെയ്യുന്നത് എറിത്രോപൈസിസിനെ സഹായിക്കുന്നു, ഫോർമേഷൻ ഓഫ് ആർ ബി സിയെ സഹായിക്കുന്ന ഹോർമോണാണ്. അപ്പൊ ഈ രണ്ട് ഹോർമോണുകളുണ്ട്, ഒന്ന് ANF-ഉം എറിത്രോപൈറ്റിനും. ഇതാണ് നമ്മൾ അവസാനം പഠിക്കുന്നത്. ANF എന്ന് പറയുന്നത് ഏപ്രിയൽ വോളാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫംഗ്ഷൻ ഡിക്രീസ് ബ്ലഡ് പ്രഷറാണ്. എറിത്രോപൈറ്റിൻ എന്ന് പറയുന്നത് ജെസ്റ്റാ ഗ്ലോമറുലർ സെൽസ് ഓഫ് കിഡ്നിയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എറിത്രോപൈസ അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ആർ ബി സി. ഇത്രയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പൊ അതും കൂടി അതിലൊന്ന് പറയും, ANF-ഉം എറിത്രോപൈറ്റിനും അതിന്റെ എവിടെയാണ് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്, ഫംഗ്ഷനും. ആ പറയും, the atrial wall of our heart secretes the atrial nutric factor, which decreases blood pressure when blood pressure is increased. ANF is secreted, which causes dilation of blood vessel. This reduces the blood pressure. Second one, erythropoietin, the juxtaglomerular cell of kidney produces a peptide hormone called erythropoietin, which is stimulates healthy pulses. ഓക്കെ. അപ്പൊ നമ്മള് പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുള്ളത്. അതായത് നമുക്ക് ശരിക്കും നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഇത്. ആ ചാപ്റ്ററിൽ നമുക്ക് ഹോർമോൺസിന്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് ഒരു ഈ ശരിക്കും പറഞ്ഞ ഒരു മുമ്പൊക്കെ ഒരു രണ്ട് മാർക്ക് മൂന്ന് മാർക്കിനൊക്കെ ചോദിക്കലുണ്ട്, ചോയ്സ് ഒക്കെ വരുന്നുണ്ട്, കൂടുതൽ മാർക്കിന്റെ ചോദ്യങ്ങൾ അതിനകത്തൊന്നും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫോക്കസ് പോയിന്റിൽ ആ ഭാഗം ഉണ്ട്. അപ്പൊ ഇത്രയായപ്പോൾ നമ്മൾ സോളജിയുടെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളും തീർന്നു. നമ്മൾ എല്ലാ പാഠഭാഗങ്ങളും ഇപ്പം പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പഠിക്കേണ്ടത് ഫോക്കസ് പോയിന്റാണ്. അപ്പൊ ഈ ഫോക്കസ് പോയിന്റ് നിങ്ങളുടെ കൈവശം ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രിന്റ് എടുത്തിട്ടുണ്ടാവുമോ? പ്രിന്റ് എടുക്കാൻ ഇപ്പൊ കടയൊക്കെ തുറന്നു കഴിഞ്ഞാൽ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത്, പഠിക്കാനൊക്കെ നമുക്ക് നല്ലത് അതാണ്. നിങ്ങൾ ആ നോട്ടാകെ 28 പേജേ ഉള്ളൂ, നമുക്ക് അത് എടുത്ത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാം. ആ ഫോക്കസ് പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇന്നറിയാം മീറ്റിംഗിലും പറഞ്ഞ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നിങ്ങൾ രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇപ്പം സുവോളജിക്കാണെങ്കിൽ 30 മാർക്കിന്റെയാണ് നിങ്ങൾക്ക് തിയറി എഴുതേണ്ടത്, 30 മാർക്ക് ബോട്ടണിയാണ്. അപ്പൊ ആ 30 മാർക്ക് സുവോളജിയിൽ നമുക്ക് ഏതാണ്ട് 50 മാർക്കിന്റെ ചോദ്യങ്ങൾ വരെ ഈ പറഞ്ഞ ഫോക്കസ് പോയിന്റിൽ ചോദിക്കും. അപ്പൊ 50 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ പഠിക്കുന്ന ആ പോർഷനുകളെല്ലാം വരും പരീക്ഷിക്കുന്ന അർത്ഥം. അപ്പോൾ അത്രയും നമുക്ക് പഠിക്കും, ഞാൻ പറഞ്ഞല്ലോ 28 പേജാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നിന്ന് 50 മാർക്കിന് ചോദ്യം ചോദിക്കും എന്ന് പറയുമ്പോൾ ഓരോ പേജിലും നമ്മൾ കണക്ക് കൂട്ടണം, ഓരോ പേജിലും ഒരു മാർക്കിനെങ്കിലും ചോദ്യം വരണ്ടേ. അപ്പോൾ അങ്ങനെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതിനകത്ത് നമുക്കൊന്നും കളയാനില്ല. കാരണം വളരെ ഷോർട്ട് ചെയ്ത് അവർ തന്നിരിക്കുന്ന ഫോക്കസ് പോയിന്റിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് ആ നോട്ട് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് വലിയൊരു പുസ്തകത്തിൽ ഒരുപാട് പാഠഭാഗങ്ങളെ നമ്മൾ ചുരുക്കി അത്രയും ഷോർട്ടാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, അത് പഠിച്ചിട്ട് നമുക്ക് നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. ബയോളജിക്കൊക്കെ ഫുൾ മാർക്ക് മേടിക്കുക ഒരു പ്രയാസം, ഡിപ്രഷൻ ബയോളജിക്ക് എന്നല്ല എല്ലാ വിഷയങ്ങളിലും ഫുൾ മാർക്ക് മേടിക്കാനുള്ള ഒരു ഉത്തമ അവസരമാണ്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക, ക്ലാസ്സുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്യുക, എല്ലാം ചെയ്യുക.
അപ്പൊ ഈ ഫോക്കസ് പോയിന്റിന്റെ പാഠഭാഗങ്ങൾ നമ്മൾ ശരിക്കും നമ്മൾ ഇപ്പൊ പാഠഭാഗം കഴിഞ്ഞെങ്കിലും നമുക്ക് അത് ഒന്നുകൂടി റിവൈസ് ചെയ്തെടുക്കണം. അപ്പൊ അത് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് റെഗുലർ ക്ലാസ്സിൽ നമുക്ക് എത്രമാത്രമേ എടുക്കാൻ പറ്റും, കാരണം ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ കുറെ തീരാനുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പൊ കൂടുതൽ ക്ലാസ്സുകൾ അവർക്ക് വിട്ടുകൊടുക്കണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം തീരാനുള്ള പോർഷനുകളെല്ലാം ഫസ്റ്റ് ചെയ്യേണ്ട തീരട്ടെ, അത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് വരും. നിങ്ങളുടെ പാഠഭാഗങ്ങളൊന്നും തീർന്നില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തുടങ്ങി. അപ്പൊ അതുകൊണ്ട് പരമാവധി നമ്മൾ ആ പാഠഭാഗങ്ങൾ തീരാനുള്ള